നടക്കുതാഴ ചോറോട് NC കനാലിൽ വെള്ളപ്പൊക്ക ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ മൈനർ ഇറിഗേഷൻ അധികൃതർ കനാൽ സന്ദർശിച്ചു. കനാലിലെ ചെളിയും മണ്ണും നീക്കം ചെയ്യാൻ മൈനർ ഇറിഗേഷൻ വകുപ്പ് 80 ലക്ഷം രൂപയുടെ പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്നാണ് സന്ദർശനം. നടക്കുതാഴ ചോറോട് കനാൽ ചളി മാറ്റുന്നതിന് 80 ലക്ഷം രൂപയുടെ ഒരു അനുമതി സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ ശക്തമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ വളരെ നേരത്തെ തന്നെ നടക്കുതാഴ ചോറോട് കനാൽ സംരക്ഷണ സമിതി എന്ന നിലയിൽ ഞങ്ങൾ സജീവമായി നടത്തിയതാണ്. അതിൽ ഈ വടകര നഗരസഭാ പ്രദേശത്തെ 5 ഈ കനാൽ കടന്നു പോകുന്ന 5 വാർഡിലെയും കൗൺസിലർമാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം തന്നെ കനാൽ സംരക്ഷണ സമിതിയിൽ അംഗങ്ങളാണ്. ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് കഴിഞ്ഞ 4 വർഷക്കാലമായി കനാൽ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. അതിൽ പ്രധാനമായും 3 തവണ ഞങ്ങൾ ശക്തമായി ജനകീയ പങ്കാളിത്തത്തോടുകൂടി കനാൽ കുട്ടി ഏകദേശം നഗരസഭാ പ്രദേശം പൂർണ്ണമായും ശുചീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതായി. കഴിഞ്ഞ വർഷം കേരള കർഷക സംഘമാണ് അത് ഏറ്റെടുത്ത് നടത്തിയത്. തീർച്ചയായും വളരെ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളെ പിന്തുണയോടുകൂടി നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുകയും അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചീഫ് എഞ്ചിനീയറോട് ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തേടുകയും ആ ചീഫ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം വടകര അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇതിനാവശ്യമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുകയും അത് കഴിഞ്ഞ 31 മാർച്ച് പാസ്സായി വരേണ്ടതായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ ഡിലേ ആയി പോയതാണ്. SDRF എന്ന് പറയുന്ന പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് ഇത് നമുക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. അന്ന് ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പ്രശ്നം നിലവിലുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചിട്ടാണ് ഇപ്പോൾ ഈ തുക അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെയും ചീഫ് എഞ്ചിനീയറെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ ചളി നീക്കിയ കാര്യം മാത്രം മതിയാവുകയില്ല, യഥാർത്ഥത്തിൽ ഇതൊരു പുനർനവീകരണമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ പലയിടത്തും ഇത് മണ്ണ് തൂർന്ന് വീണ് കനാലിൻ്റെ വെള്ളം ഒഴുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം പ്രത്യേകിച്ചും വൈകിരിശ്ശേരി ചോറോട് ഭാഗങ്ങളിൽ ഇത് നിലനിൽക്കുന്നുണ്ട്. അതുകൂടി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇതിന് വിപുലമായൊരു നവീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണം. അന്നേരം അദ്ദേഹം പറഞ്ഞു അത് സംബന്ധിച്ച് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏകദേശം 5 കോടിയോളം രൂപയുടെ ഒരു എസ്റ്റിമേറ്റാണ് തയ്യാറാക്കി വരുന്നത്. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ 2-3 ദിവസത്തിനകം നമുക്ക് ലഭ്യമാകും. തീർച്ചയായും അതുകൂടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ചീഫ് എഞ്ചിനീയറുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അതുകൂടി സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഈ 80 ലക്ഷം രൂപ ഈ കനാലിൻ്റെ ചളിയെടുത്ത് 3 റീച്ചുകളായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഈ 3 റീച്ചുകളിലായിട്ട് ഈ 8 കിലോമീറ്ററിൽ, അതായത് കുറുമ്പയിൽ നിന്ന് തുടങ്ങി കളിയാമ്പള്ളി പാലം വരെ നീണ്ടു നിൽക്കുന്ന കനാലിൽ പരമാവധി ചെളികൾ എടുത്ത് നീക്കിയാൽ അതിൻ്റെ കനാലിലെ ആഴം കൂടും എന്ന് മാത്രമല്ല വലിയ തോതിൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് ഈ പ്രദേശത്തെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. തീർച്ചയായും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ നടക്കുതാഴ കനാലിനെ മാറ്റിയെടുക്കുന്ന സഹായിച്ച ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി സഖാവ് കൃഷ്ണൻകുട്ടി അവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്